കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടലും ഉച്ചപൂജക്കുണ്ടായത് കക്കാട് അരവിന്ദ് ഓതിക്കനാണ് ഉണ്ടായത്. കളഭാലങ്കാരം കക്കാട് കൊച്ചോതിക്കനാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്, നല്ല കൗതുകമുണ്ട് കാണാൻ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം പടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. പൊന്നുണ്ണി കണ്ണൻ അത് ആ കാൽവരലുണ്ട് കൊണ്ടായിരിക്കണത്. വലച്ചേക്കാല് രണ്ട് വലച്ച കൈയ്യൊണ്ടും വരച്ചേക്കായിട്ട് കൂട്ടിപ്പിടിച്ച് വായക്കി കൊണ്ട് വരലുണ്ടാകുന്ന ഒരു ഭാഗത്തിൽ ആ പൊന്നുണ്ണി കണ്ണൻ അത് കളഭം കൊണ്ട് ചാർത്തിക്കുന്നത്. നല്ല കൗതുകമുണ്ട്. ഇടത്തെ കാല് തൂക്കിയിട്ടുണ്ട്. ആ കാലുമ്പിൽ അത് ആ പൊൻതളകൾ കാണാണ്ട് പൊൻതള കാണാണ്ട് വലച്ചേക്കാല് വായക്കി കൊണ്ടുപോയി അതുമ്പിലും പൊൻതള ഉണ്ട്. പട്ടുകോള കൊടുത്തിട്ടുണ്ട് കുഞ്ഞൊരു ഉണ്ണികൃഷ്ണൻ. മരുന്നിങ്ങനെ നടന്ന് വരലുണ്ടാണ് തോന്നുന്നു. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. അതേലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴിച്ചിന് നല്ല ഭംഗിയുള്ള ഒരു കഴിച്ചിനോട് ചേർന്ന് വളയം പൊരിച്ചിന് മാല ചാർത്തിട്ടുണ്ട്. കഴിച്ചിൽ ഒരു പൊൻതിലകം വെച്ചിട്ടുണ്ട്. മാറത്ത് രണ്ട് തോളത്തും രണ്ട് പൊൻതിരക്കങ്ങൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ തോളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ രണ്ട് തൃക്കയോട് കൂടിയിട്ട് ആ ചെറിയ വലത്തെ കുഞ്ഞിക്കാരും ഇങ്ങനെ വായക്കുന്നത് കൊണ്ട് ആ തള്ളവരുടെ വായക്കയിൽ എത്താറായി ആ എത്താറായി എത്തിയില്ലാന്നുള്ള ഭാവത്തിൽ നിൽക്കണം. പൊന്നുണ്ണി കണ്ണൻ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കണത്. ഈ വിരലിന് ഇത്രയ്ക്ക് മാധുര്യം ഉണ്ടാവും ഗുരുവായൂരപ്പാ തോന്നുന്നു. അത്ര രസമായിട്ടാണ് വിരലുണ്ണണ കണ്ടാല്. അത്ര സന്തോഷത്തോടുകൂടെ പൊന്നുണ്ണി കണ്ണൻ വിരലുണ്ണണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ തുറന്ന കോപ്പി നല്ല പുഞ്ചിരി വിരൽ കിട്ട പല്ലൊന്നുമില്ല മരുന്ന് കിടക്കുന്ന ചെറിയ പൊന്നുണ്ണിക്കണ്ണനാ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ വയക്കകത്തുള്ള വരൽ ഇങ്ങനെ കൊണ്ടുപോകും വലത്തേക്കാലിൻ്റെ തള്ളവരൽ അതിങ്ങനെ ഉണ്ണാണ് പൊന്നുണ്ണിക്കണ്ണൻ. അത് ചാർത്തിയത് അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കൊച്ചു ചോദിക്കേണ്ടോ. കളഭം കൊണ്ട് പീല് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ട് ഉണ്ണിക്കണ്ണനാന്ന് ശ്രീലകത്ത്. തിരുമുടി മാലകൾ രണ്ടെണ്ണാണ് ചാർത്തിയിരിക്കണത്. ഒന്ന് തെച്ചിയും തുളസിയും ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവും. അങ്ങനെയായിട്ട് രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ട് കാര്യത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്നെങ്ങനെ വെച്ചാൽ തുളസിപ്പൂ ധാരാളം, അത് കഴിഞ്ഞ തുളസി ധാരാളം, കഴിഞ്ഞ താമര, അത് കഴിഞ്ഞ വെളുത്ത പൂവ്, പിന്നെ തുളസിപ്പൂവ്, പിന്നെ താമര, അങ്ങനെ വെളുത്ത പൂവ്, അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ് ധാരാളമായിട്ടും ഇടയിൽ ഇടയിൽ കുറച്ച് തെച്ചിപ്പൂവ്, പിന്നെ വെളുത്ത പൂവ് കുറച്ച്, പിന്നെ തെച്ചിപ്പൂവ്, പിന്നെ വെളുത്ത പൂവ് ധാരാളം, അങ്ങനെയായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ടുണ്ടമാലകൾ കഴുത്തിലും ചാർത്തിക്കുന്നത്. ഈ രണ്ടുണ്ടമാലകളുടെയും രണ്ട് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ മുന്നുണ്ടി കണ്ണൻ അത് ആ കാൽവരൽ ഉണ്ടണം. നല്ല ഭംഗിയുണ്ട്, നല്ല കൗതുകമുണ്ട് കാണാൻ. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള രണ്ടുണ്ടമാലകൾ, തുളസി മാത്രമായിട്ട്, അതിൻ്റെ ഇടയിൽ താമരയും തുളസിയായിട്ട് ഒരു ഉണ്ടമാല. അങ്ങനെ മൂന്നുണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർത്തിരിക്കുന്നത്. ആ പൊന്നുണ്ണി കണ്ണൻ കാൽവരലുണ്ടെന്നുണ്ടെന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിച്ചാലുള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ. ആ പുഞ്ചിരിയോട് കൂടി കിടക്കണം കണ്ട വാരി കണ്ടെടുക്കാൻ തോന്നുന്നു. അത്ര രസമായിട്ട് ഒരുമിട്ട് മിടുക്കാൻ ഉണ്ണി കണ്ണൻ. ആ കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ കണ്ണ. നാരായണീയം ദശകം 47 ശ്ലോകം 5 മലയാള വിവർത്തനം. വേദസൂക്ത വഴിയാണു നിന്നുടെ ദർശനം ഇവിടെ അമ്മ കാണുവാൻ നോക്കിയേറെ ഉരലിൽ കരേറി നീ വെണ്ണ തീറ്റിടുകയാണ് പൂച്ചയെ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ കണ്ണ. ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ കാൽവരലുണ്ണണോ വികൃതി. ആ കണ്ണൻ്റെ രൂപം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. നല്ല സന്തോഷവും മിട്ടുമിട്ടുക്കാനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ആ കണ്ണൻ്റെ തൃപ്പാദം ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ തളകെട്ടിയ തൃപ്പാദം ഇങ്ങനെ കാലിങ്ങനെ ഇളക്കുന്നുണ്ട്. ചില ഇങ്ങനെ തളയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കേണ്ടി തോന്നുന്നു. അത്ര രസമായിട്ട് ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ കണ്ണനെ നമുക്ക് ആശ്രയുള്ളൂ, ആ പൊന്നുണ്ണി കണ്ണനെ ആശ്രയുള്ളൂ എന്നുള്ള ഉറപ്പോട് കൂടി ഉറക്ക നാമം ജപിക്കല്ലേ. കൈവിടില് കണ്ണൻ നമ്മളെ കൂടെ ചേർത്ത് കൊണ്ടുപോകും. നാരായണ 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 ഹരേ ഹരേ.